ആയാലും എനിക്കൊരു സപ്പോർട്ട് സിസ്റ്റമാണ് വേണ്ടത്. പഴയ ഒരു കൺവെൻഷണൽ സെറ്റപ്പ് ഇപ്പോ അതിന്റെ ആവശ്യമില്ലാന്നാണ് തോന്നുന്നത്. നമ്മൾ ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള കപ്പിൾസിനെ നമ്മൾ അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്, ട്രാൻസ് കപ്പിൾസിനെ നമ്മൾ അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്, ബൈനറീസിനെ നമ്മൾ അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളതാവണമെങ്കിൽ എല്ലാവർക്കും അവിടെ അവരവരുടെ അഭിപ്രായങ്ങൾ പറയാനും ആഗ്രഹങ്ങൾ പറയാനും അവകാശങ്ങളെക്കുറിച്ച് പറയാനുമുള്ള ഒരു സാഹചര്യം ലഭിക്കുമ്പോഴാണ് അതിനൊരു പൂർണ്ണത ഉണ്ടാവുന്നത്. പെൺകുട്ടികൾ പഠിച്ച എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടും അവർക്ക് പുറത്ത് ജോലിക്ക് പോകാൻ കഴിയാതെ ഭർത്താവിൻ്റെ കീഴിൽ വീട്ടിൽ ജോലി ചെയ്ത് കഴിയേണ്ട അവസ്ഥ, ഇങ്ങനൊരു പഴഞ്ചൻ രീതി നമ്മളത് മാറ്റേണ്ടിയിരിക്കുന്നു. ഈ സമൂഹം വളരെ പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും ആ പുരോഗമനത്തിൻ്റെ ഒന്നും ഒരു ഏഴയലത്ത് പോലും നിൽക്കാത്ത ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളായിരിക്കും. അച്ഛനമ്മ എന്ന് പറയുന്ന അടക്കം ഒരു കൺവെൻഷണൽ തോട്ടായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയുന്നത്. ട്രാൻസ്ജെൻഡേഴ്സ് ആയിക്കോട്ടെ, എൽജിബിറ്റിക്യു സൊസൈറ്റി ആയിക്കോട്ടെ, ഒരു നോർമൽ സോ കോൾഡ് നോർമൽ സൊസൈറ്റി ആയിക്കോട്ടെ, എവ്രി വൺ ഇസ് എൻടൈറ്റിൽഡ് ടു ഹാവ് എ ഫാമിലി. ഓരോ മകളും ഓരോ വ്യക്തിയാണ്. സോ അവർക്ക് അവരുടേതായ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് പറയാൻ ആഗ്രഹങ്ങൾ ഉണ്ടാകും, അവർക്ക് അവരുടേതായ നിലപാടുകളുണ്ടാകും. മക്കൾ എന്നത് തങ്ങൾക്ക് ജനിച്ചു എന്നുള്ളത് കൊണ്ട്, തങ്ങൾ വളർത്തി എന്നുള്ളത് കൊണ്ട് തങ്ങളുടെ അടിമകളാണ് എന്നുള്ള സമീപനമാണ് ഒട്ടുമിക്ക പാരൻസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി പോന്നിട്ടുള്ളത്. എല്ലാ പെൺകുട്ടികളും ഇന്നത്തെ കാലത്ത് പറയുന്നേക്കാം നമ്മൾ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ്. നമ്മളൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ പാർട്ട്ണർ എങ്ങനെയുള്ള ആളായിരിക്കണം എന്നുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. പെണ്ണ് കാണൽ, പെൺകുട്ടിയെ പറഞ്ഞയക്കുക എന്നീ വാക്കുകൾക്ക് ഇപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു സ്ത്രീയോട് തന്നെയാണെങ്കിൽ ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്ന് നിലനിൽക്കുന്ന കുടുംബങ്ങൾ എന്തായാലും പുരുഷ കേന്ദ്രീകൃതമാണ്. ഈ ഒരു സാമൂഹിക സ്ഥിതി അല്ലെങ്കിൽ കാഴ്ചപ്പാടിൻ്റെ ഇതാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്.